കൊച്ചി ബ്ലാക്ക്മെയിൽ കേസിൽ ഷംനയുടെ വീട്ടിലെത്തിയ സിനിമാ നിർമ്മാതാവിനെക്കുറിച്ച് അന്വേഷിക്കുന്നതായി കമ്മീഷണർ വിജയ് സഖറെ. വിവാഹ തട്ടിപ്പ് സംഘം എത്തിയതിനു ശേഷം നിർമ്മാതാവും ഷംനയുടെ വീട്ടിലെത്തിയിരുന്നു. കേസിൽ മൂന്ന് പേരെ കൂടി പിടികൂടാനുണ്ട്. ചില സ്ത്രീകൾക്കുള്ള പങ്കാളിത്തം വ്യക്തമായി. ഇവരെ ഉടൻ ചോദ്യം ചെയ്യുമെന്നും വിജയ് സഖറെ പറഞ്ഞു. സിനിമ നിർമ്മാതാവുണ്ട്. ഈ ആൾക്ക് ആരുമെങ്കിൽ ഷംന അങ്ങനെ ഇൻപേഴ്സണേറ്റ് ചെയ്തിട്ട് മെസ്സേജ് അയച്ചതാണ്. ഓക്കെ, ഈ മെസ്സേജ് ഒരു വിദേശത്തുള്ള നമ്പർ ഉപയോഗിച്ചിട്ട് അയച്ചതാണ്. ഇയാൾ ഷംനയിന് വീട്ടിൽ ചെന്നിരുന്നു. അത് അതിനെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇയാൾക്ക് ചോദ്യം ചെയ്തിട്ടുണ്ട്. ആരാണ് ചെയ്തത് ഇപ്പോൾ കണ്ടുപിടിക്കാം. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ചോദ്യം ചെയ്യുന്നു. ഇയാളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു, ഇന്നെ വെണ്ണും വരും. പക്ഷേ ഇയാൾക്ക് ഒരു നമ്പർ നിന്നും മെസ്സേജസ് വന്നതാണ്. ശരി, അത് മെസ്സേജ് എല്ലാം റിട്രീവ് ചെയ്യും. ആരാണ് അയച്ചത്, എന്തുകൊണ്ടാണ് അയച്ചത്, ഇത് അന്വേഷണം ഇപ്പം നടക്കും. ഉമേഷ് ചേരുന്നു. ഉമേഷ്, അതായത് ഈ വിവാഹ ഇതുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് സംഘം ആലോചനയുമായി അവിടെ എത്തിയതിന് ശേഷം ഒരു സിനിമാ നിർമ്മാതാവും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിദേശത്തു നിന്നടക്കം ആരൊക്കെയോ നിയന്ത്രിക്കുന്നു എന്ന സൂചനകൾ വരുന്നു. ഒപ്പം തന്നെ ചില സ്ത്രീകൾക്ക് ഈ സംഭവങ്ങളുമായി ബന്ധമുണ്ട്, അവരെക്കുറിച്ച് സൂചനകൾ കിട്ടിയതായി വിവരങ്ങൾ വരുന്നു. അതായത് അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് മാറുകയാണോ? മനു, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പ് സംഘം ഷംനയുടെ വീട്ടിൽ എത്തിയതിന് പിറകെയാണ് ഈ നിർമ്മാതാവും സംശയാസ്പദമായ രീതിയിൽ ഷംനയുടെ വീട്ടിൽ എത്തിയത്. നിർമ്മാതാവ് എന്തിനാണ് ഈ സമയത്ത് എത്തിയത് എന്നത് സംബന്ധിച്ച് തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. ചില മെസ്സേജുകൾ, ചില സന്ദേശങ്ങൾ ഈ നിർമ്മാതാവിന് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഷംനയുടെ വീട്ടിലേക്ക് താൻ പോയത് എന്നുള്ളതാണ് നിർമ്മാതാവിൽ നിന്ന് പോലീസ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഈ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് ഷംനയെ കാണേണ്ടതുണ്ട് എന്ന രീതിയിൽ ചില സന്ദേശങ്ങൾ വന്നു എന്നൊക്കെയാണ് ഈ നിർമ്മാതാവ് പറയുന്നത്. പക്ഷെ അതിലെല്ലാം തന്നെ വ്യക്തത ഇനി വരുത്തേണ്ടതുണ്ട്. എന്തിനാണ് ഇയാൾ പോയത്? ആരാണ് ഇയാൾക്ക് സന്ദേശം അയച്ചത്? വിദേശത്ത് നിന്ന് അങ്ങനെ ഒരു സന്ദേശം അയച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്, അതിന്റെ ഉറവിടം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് വിശദമായി അറിയേണ്ടതുണ്ട്. നേരത്തെ ഒരു തവണ നിർമ്മാതാവിനെ പോലീസ് വിളിച്ച് ചോദ്യം ചെയ്തതാണ്. പക്ഷേ ഇനി കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി ഇനിയും വിളിച്ചു വരുത്തേണ്ടി വരും എന്നുള്ളതാണ് ഐജി വിജയ് സാക്കറെ അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞത്. ഇതുകൂടാതെ കേസുമായി ബന്ധപ്പെട്ട് ഇനി മൂന്ന് പേരെ കൂടി പിടികൂടാനുണ്ട് എന്നും ഐജി പറയുന്നു. അതിൽ സ്ത്രീകൾ ഉൾപ്പെടെ ചിലർക്ക് ഈ കേസുമായി പങ്കാളിത്തമുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. കാരണം ഈ വരനാണ് എന്ന് പറഞ്ഞ് റഫീഖ് വിളിക്കുന്നു. അതുകൂടാതെ ഈ ഇവരുടെ ഈ കഥയിൽ മറ്റ് ക്യാരക്ടേഴ്സും ഉണ്ട് എന്ന രീതിയിൽ ഷംന ഖാസിം തന്നെ പറഞ്ഞതാണ്. ഇയാളുടെ മാതാവ്, മറ്റ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ കഥയിൽ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം തന്നെ ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള പങ്കാളിത്തമാണ് എന്നുള്ളതെല്ലാം തന്നെ പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരിൽ ചിലരെ കൂടി പിടികൂടാനുണ്ട് എന്നാണ് ഐ ജി പറഞ്ഞത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഷംന ഖാസിമിനെ ഇത്തരത്തിൽ വിവാഹ തട്ടിപ്പ് സംഘത്തിന് വേണ്ടി അതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ ഈ വരന്റെ ഫോട്ടോ എന്ന് പറഞ്ഞ് കാണിച്ചത് കാസർഗോഡുള്ള ഒരു ടിക്ടോക്ക് താരത്തിന്റെയാണ് എന്നുള്ളത് നേരത്തെ പുറത്തു വന്ന കാര്യമാണ്. ആ ടിക്ടോക്ക് താരത്തെ ഇപ്പോൾ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇയാളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയാണ്. ഇത്തരത്തിൽ റഫീഖ് സംസാരിക്കുകയും ഫോട്ടോ കാണിക്കുന്നത് ഈ യാസറിന്റെയും ആയിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും യാസറിന് ഇത് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും ഇല്ല എന്ന് തന്നെയാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത്. പക്ഷെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങൾ, ഈ യാസറിന്റെ ഭാഗത്ത് നിന്ന് യാസറിനെ ആരെങ്കിലും ഇത്തരത്തിൽ ബന്ധപ്പെട്ടിരുന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ യാസറിനെ ഇപ്പോൾ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി അന്വേഷണ സംഘം ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയുമാണ്. മനു, ഒപ്പം ഉമേഷ്, മൂന്ന് സ്ത്രീകൾക്ക് ഇതിൽ പങ്കാളിത്തമുള്ളതായി വിവരങ്ങൾ ലഭിച്ചതായി വരുന്നു. ഈ സിനിമാ മോഡലിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്ത്രീകളുടെയൊക്കെ പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടിരുന്നു. അവർക്കപ്പുറത്തേക്ക് മറ്റാരെങ്കിലും ഉണ്ട് എന്ന സൂചനയാണോ ഇപ്പോൾ ഐ ജി നൽകിയത്? മനു, മൂന്ന് പേരെ പിടികൂടാനുണ്ട്. അതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരും ഉണ്ട് എന്നുള്ളതാണ്. എത്ര സ്ത്രീകൾ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഐ ജി പറഞ്ഞിട്ടില്ല. അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ്. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇയാളുടെ ഈ വിവാഹാലോചന എന്ന് പറഞ്ഞ് വിളിച്ച കൂട്ടത്തിൽ, ഇവരുമായി സംസാരിച്ച കൂട്ടത്തിൽ സ്ത്രീ കഥാപാത്രങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവർക്കുൾപ്പെടെ ഇതിൽ പങ്കാളിത്തം ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ഇതുകൂടാതെ ഈ ബ്ലാക്ക്മെയിലിംഗുമായി ബന്ധപ്പെട്ട് മോഡലുകളെ പാലക്കാട്ട് എത്തിച്ചതും അതിൽ ആ സംഘവും ഇവരും തമ്മിൽ ബന്ധമുണ്ട്. രണ്ടിലും ഒരേ പ്രതികൾ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആ സംഘവുമായി ബന്ധപ്പെട്ടും സ്ത്രീകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പങ്കാളിത്തം ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നുണ്ട്. അതിൽ ചിലർക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അവരെയും പോലീസ് അവർക്ക് വേണ്ടിയും പോലീസ് തിരച്ചിൽ നടത്തുക തന്നെയാണ്.